അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ മാത്രം കാണുന്ന മൂന്ന് അടയാളങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ എനേബിൾ ചെയ്യുക. നാം എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകളും അവിടുത്തെ മദ്ഹുകളും മൗലൂദുകളും നാം വർദ്ധിപ്പിക്കണം. കേവലം ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നാം മുറുകെ പിടിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങേ അറ്റം സ്നേഹിക്കണം. എന്നാൽ മാത്രമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമുക്ക് കിട്ടുകയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകളും മദ്ഹുകളും വർദ്ധിപ്പിച്ചാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വലിയ കാരണമായി തീരുന്നു. ഈ പറയാൻ പോകുന്ന മൂന്ന് അടയാളങ്ങൾ ഒരാളിലുണ്ടായാൽ അവനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയാൻ പോകുന്ന അടയാളങ്ങൾ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക. ഒന്നാമത്തെ അടയാളം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സമയത്തും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവന്റെ എല്ലാ ചലനങ്ങളിലും അവന്റെ എല്ലാ അനക്കങ്ങളിലും എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുവരും എന്നതാണ്. അവന്റെ ചിന്തയിൽ മുഴുവനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുവരും എന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അടയാളം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ അവൻ വല്ലാതെ ബഹുമാനിക്കും എന്നതാണ്. എവിടെ ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ടെങ്കിലും അതിൽ അവന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുക്കും. ഹദീസിനെ അവൻ വല്ലാതെ ഇഷ്ടപ്പെടും. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അടയാളമാണ്. ഇനി മൂന്നാമത്തെ അടയാളം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അവൻ ജീവിതത്തിൽ മുറുകെ പിടിക്കും എന്നതാണ്. അവന്റെ ഉറക്കത്തിലും ഉണർവിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കും. അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഉണ്ടാകും. ഈ മൂന്ന് അടയാളങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നാം പരിശോധിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.